പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ സ്വർഗം ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ സമയം തിരുവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. 107 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ അവരുടെ കഷ്ടതയുടെ വേദനയുടെ ഭാരത്തിൻ്റെ സമയത്ത് ദൈവത്തോട് നിലവിളിച്ചു. മനുഷ്യൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നതിനേക്കാൾ വിഷയങ്ങൾ പരിഹാരം വെളിപ്പെടണമെങ്കിൽ ദൈവത്തോട് നിലവിളിച്ചാൽ അതിന് പരിഹാരമുണ്ട്. കാരണം അടുത്ത വേദഭാഗത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഹാ, എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസരം! അതായത് കഷ്ടത വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, അതിൻ്റെ നടുവിൽ ആരുമില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇല്ല കുഞ്ഞ്, നമുക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു നല്ല നാഥൻ ഉണ്ടെന്ന് ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനമായിച്ച് അവരെ വിടുവിച്ചു. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ബലമുണ്ട്. വചനം ആണ് നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗമയക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ സമയം തരാൻ കഴിവുള്ള ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് നോക്ക്. ദൈവം പരിഹാരം തരുവാൻ ശക്തനാണ്. ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം നമ്മെ വിടുവിക്കും എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്സാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നിലവിളിച്ചു, സ്വർഗത്തിലെ അപ്പൻ അത് കേട്ടു. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാൻ തക്കനിടയായി. ഈ രാവിലെ സമയം നാം ഭൂമിയിൽ നിലവിളിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ മാനിക്കുവാനിടയായിത്തീരട്ടെ. വിശ്വസിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.